കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് ശക്തരായിട്ടുള്ള എഫ് സി ഗോവയാണ് നേരിട്ടത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും നല്ലപോലെ അറ്റാക്ക് ചെയ്ത് കളിക്കുകയുണ്ടായിരുന്നു. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ മികച്ച ലോങ് റേഞ്ചർ കാണാൻ സാധിച്ചിരുന്നു. പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഘാന താരമായിട്ടുള്ള പെപ്രയ്ക്ക് ഇന്നത്തെ മത്സരത്തിൽ ഒരു സുവർണാവസരം ലഭിച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ അത് ഗോളായില്ല. അതിനുശേഷം മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കാര്യമായിട്ട് ഒരുപാട് അവസരങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ഫൈനൽ തേർഡിലേക്ക് ബോൾ എത്തുമ്പോൾ അത് ഒഡീഷ എഫ് സി പ്ലെയേഴ്സ് വളരെ ഈസി ആയിട്ടാണ് ക്ലിയർ ചെയ്യുന്നത്. അതിനുശേഷം മത്സരത്തിൽ തുടരെ തുടരെ എഫ് സി ഗോവയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് അറ്റാക്കുകളാണ് കാണാൻ സാധിച്ചത്. നോവാ സദോവയുടെ ഭാഗത്തുനിന്ന് തുടരെ തുടരെ ഒരുപാട് കൗണ്ടർ അറ്റാക്കുകൾ ഉണ്ടായിരുന്നു. നോവാ സദോവി വളരെ ഈസി ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ മറികടക്കുന്നുമുണ്ട്. മികച്ച ഡ്രിബിളിങ്ങിലൂടെ നവോച്ച പോലത്തെ പ്ലെയേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടാണ് സദവി മറികടന്നു പോകുന്നത്. അടുത്തായിട്ട് എടുത്തു പറയേണ്ട ഒരു താരമാണ് ജയ് ഗുപ്ത. മത്സരത്തിലുടനീളം മികച്ച പ്രകടനമാണ് ഈ ഒരു താരം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അറ്റാക്കിങ്ങിലും ഡിഫൻസിലും മിഡിലുമെല്ലാം ജയ് ഗുപ്ത ഉണ്ടായിരുന്നു. മികച്ച ക്വാളിറ്റി പാസുകളും ജയ് ഗുപ്ത ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിന്റെ അവസാന നിമിഷത്തിൽ ഗോവയ്ക്ക് അനുകൂലമായിട്ടൊരു സെറ്റ് പീസ് ലഭിക്കുകയാണ്. ആ ഒരു സെറ്റ് പീസിലൂടെ എഫ് സി ഗോവയ്ക്ക് വേണ്ടി റൗണ്ടിംഗ് ബോഡ്കാസ്റ്റ് മത്സരത്തിലെ ആദ്യ ഗോൾ സ്കോർ ചെയ്തു. ആ ഒരു ഗോളോടെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡിലായിരുന്നു എഫ് സി ഗോവ. മത്സരം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ എഫ് സി ഗോവ അധികം അറ്റാക്കിങ്ങിന് പോകാതെ ഹോൾഡ് ചെയ്തായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു അറ്റാക്ക് നടത്താൻ പോലും എഫ് സി ഗോവ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. എഫ് സി ഗോവയുടെ ഡിഫൻസ് ശക്തമായിരുന്നു തന്നെ പറയേണ്ടി വരും. വിങ്ങിലൂടെ ആവട്ടെ നോവാ സദോവി സെക്കൻഡ് ഹാഫിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. സെക്കൻഡ് ഹാഫിൽ രാഹുൽ കെ പി പോലത്തെ പ്ലെയേഴ്സൊക്കെ പകരക്കാരനായി എത്തിയെങ്കിലും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. എഫ് സി ഗോവയുടെ ഡിഫൻസിനെ മറികടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ പ്ലെയേഴ്സിനെ എല്ലാം നല്ലപോലെ എഫ് സി ഗോവ പ്ലെയേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. മാത്രമല്ല ഒരുപാട് മിസ് പാസുകളായിരുന്നു മത്സരത്തിലുടനീളം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. അങ്ങനെ വലിയ അത്ഭുതങ്ങളൊന്നും ഇല്ലാതെ സെക്കൻഡ് ഹാഫ് അവസാനിച്ചു. ഏകപക്ഷീയമായ ഒരു ഗോളിന് എഫ് സി ഗോവ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ്. തീർത്തും വളരെ മികച്ച പ്രകടനമായിരുന്നു എഫ് സി ഗോവ ഇന്ന് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാലും മത്സരവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.